നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പരിഗമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം 1197 വൃശ്ചിക ധനു 3 മുതൽ ധനു 10 വരെ അടങ്ങുന്ന ശനിവാരം മുതൽ ശനിവാരം വരെയും 2021 ഡിസംബർ 18 മുതൽ 25 വരെ കൂടുന്ന ശനിവാരം വരെയുള്ള വാരഫലത്തെയാണ് നമ്മൾ ഈ ആഴ്ച പറയുന്നത് പതിനാലാം തീയതി വരെ ധനു പതിനാലാം തീയതി വരെ പ്രത്യേകിച്ച് ഗ്രഹപകർച്ചകളൊന്നും ഇല്ല അപ്പോൾ മേടക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് അശ്വതി ഭരണി കാർത്തികകാല നക്ഷത്രത്തിൽപ്പെട്ട മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് പൊതുവെ ഈയൊരാഴ്ച കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഏറെക്കുറെ കുറച്ച് സമാധാനപ്പെട്ട ഒരു വാരം തന്നെയാണ് അശ്വതിക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെയെങ്കിൽ സാമൂഹ്യ ജീവിതം നിങ്ങളെ ചുറ്റുമുള്ള ചുറ്റുപാട്ട ജീവിതം സോഷ്യൽ ജീവിതത്തിൽ വല്ലാത്തൊരു തിരക്ക് വർദ്ധിക്കും അതേയോടൊപ്പം പിന്നെ നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ അനുകൂലപ്പെട്ടതും അതുപോലെ കുറച്ചൊരു പ്രവർത്തിക്കാൻ കുറച്ചൊരു ഉന്മേഷവും കൂടി ഒരു കാലമാണ് ഈ കണ്ടകശനി ബാധിക്കും ബാധിക്കാതെയല്ല കുറച്ചുകൂടി ഒരു ഉഷാർ വരുന്നൊരു കാലമാണ് പിന്നെ നിയമോപദേശ രംഗത്ത് അനുകൂലമുള്ളത് അധ്യാപകരെ ജോലി കയറ്റത്തിനുള്ള സാധ്യത ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ നമ്മുടെ കുടുംബജീവിതം കുറച്ചൊരു മനോഹരമായിട്ട് തീരും ഈ ഒരാഴ്ച അതൊരു സമാധാനമായിരിക്കും കുറച്ചൊരു സ്വസ്ഥത കിട്ടും പിന്നെ സാമ്പത്തിക ഇടപാടുകളും മറ്റുള്ളതൊക്കെ നേരെയാവാനുള്ള സാധ്യതയുണ്ട് കുറേ നാളായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളൊക്കെ ഈ മേടക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ നേരെയായി കിട്ടാനുള്ള ഒരു ഭാഗ്യയോഗം കാണുന്നുണ്ട് അതോടൊപ്പം പുതിയ പ്രവൃത്തി മേഖലകൾ പ്രവേശിക്കുന്നതിനും മറ്റുള്ള പുതിയ പുതിയ പദ്ധതികൾ അല്ലേ കർമ്മതരമായിട്ടും പുതിയൊരു പിന്നെ കർമ്മരംഗത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടും പറ്റിക്കാക്കാൻ നല്ലൊരു സമയം ആണ് ഈ ഒരാഴ്ച ഒന്ന് ശ്രദ്ധിച്ചാൽ ഈശ്വരാധീനം വർദ്ധിക്കും ആരോഗ്യനില തൃപ്തികരമായിരിക്കും ഈ ഒരാഴ്ച തൃപ്തികരമായിട്ടുള്ള ഒരു ആരോഗ്യം തന്നെയാണ് ദോഷശാന്തിയായി ഒരു ഗണപതി ഹോമം നടത്തുക ഈ ഒരാഴ്ച ശനി കണ്ടകശനിയുള്ളവർ ഇല്ലേ അവരോടൊപ്പം ഈ ആഴ്ച ഒരുപാട് സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ എന്താ അറിയില്ല കുറേ പേര് നേരിട്ട് കണ്ടു നമ്മുടെ പരിപാടി കാണുന്നവരൊക്കെ പറഞ്ഞു ഈ നമ്മളെ ശനിയാഴ്ചയുള്ളവർ ശനിയുള്ളവരും മറ്റൊക്കെ ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്നു ക്ഷേത്ര ദർശനം ചെയ്യുന്നു വളരെയധികം സന്തോഷം ആ ഒരു ഉദ്ദേശശുദ്ധി തന്നെയായിരുന്നു നമ്മളിത് ആരംഭിക്കുമ്പോഴും അപ്പോൾ ഒരു ഗണപതി ഹോമം നടത്തുക ഭഗവതി സേവ നടത്തുക മൃത്യുഞ്ജ പുഷ്പാഞ്ജലി എന്നിവ നടത്തുക ഇതൊക്കെ വളരെയധികം നല്ലതാണ് വ്യാഴാഴ്ച വ്രതം വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശിക്കുന്നതും അത്യധികം നല്ലതാണ് ഈ കണ്ടകശനി കാലഘട്ടത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക മേടക്കൂറിൽപ്പെട്ടവർ അടുത്തത് എടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മഹീര്യം അരഭാഗം അടങ്ങുന്ന എടവക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് പ്രണയദാമ്പത്യ ജീവിതം പൊതുവെ ഒരു അസ്വാരസ്യം നിറഞ്ഞതും ഒരു മനസ്സമാധാനം കെടുത്തുന്നതുമായിരിക്കും ഈ ഒരു വാരത്തിൽ എല്ലാ കാര്യത്തിലും ഈ ഇടവക്കൂറുകാർക്കായിരിക്കും കുറച്ചൊരു മന്ദത അനുഭവപ്പെടുക വിവാഹാദി വിഷയങ്ങളിൽ കാലതാമസം ഉണ്ട് ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ആലോചനക്കുറവുകൾ പിന്നെ അതുപോലെ അശ്രദ്ധകളൊക്കെ വന്നു കഴിഞ്ഞാൽ വില്ല വീഴ്ച എല്ലാ കാര്യത്തിലും ജീവിതത്തിൽ അത് ശ്രദ്ധിക്കണം ഈ ഒരാഴ്ച ഗൗരവതരാണ് പിന്നെ അവിചാരിതമായി രോഗത്തിനുള്ള ഒരു സാധ്യത കൂടിയിട്ടുള്ളൊരു വാരമാണ് മധ്യവയസ്സ് മുതലുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ സമഗ്രമായി ഒരു രാശി വിചിന്തനം ചെയ്ത് ഉചിതമായ ഒരു പ്രതിവിധി കൈക്കൊള്ളുന്നത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നല്ലത് പിന്നെ ഭൂമി ഇടപാട് ധനവിടപാട് അതുപോലെ കർഷകന്മാർ കർഷകേതരന്മാർ അങ്ങനെയുള്ള വാഹനാദി സംബന്ധപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ കുറച്ചൊരു അനുകൂലപ്പെട്ട അവസ്ഥ കാണുന്നുണ്ട് നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തിരക്കേടില്ലാത്തൊരവസ്ഥയാണ് അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അത്ര അനുകൂലപ്പെട്ട ഒരു വാരമല്ല ശനിയാഴ്ച ദിവസം ദോഷശാന്തിക്കായി നീരാഞ്ജനം സമർപ്പിക്കുന്നത് അത്യുത്തമം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യാൻ വേണ്ടി സാധിക്കുക ഇതൊക്കെ ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ളവരെ നിഷ്ഠയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം തീർച്ച തന്നെയാണ് അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ട മകീര്യം അവസാന ഭാഗം തിരുവാതിര പുണർദം അടങ്ങുന്ന നക്ഷത്രത്തിൽപ്പെട്ട ഈ മിഥുനക്കൂറിൽ ആൾക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഈ ഒരു വാരം കടന്നു പോവുക അവിവാഹിതർ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു സമയമാണ് അപവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ
അവിവാഹിതരെ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ധനപരമായി ഈ ഒരു വാരം നല്ലൊരു പുരോഗതിക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മിഥുനക്കൂറിലുള്ളവർക്ക്. അതൊരു നല്ലതാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട കാലമാണ്. കഠിനാധ്വാനം കൊണ്ട് വിജയം കരസ്ഥമാക്കാനുള്ള ഒരു സാധ്യതയും ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. കായിക കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഉത്സാഹം വർദ്ധിക്കട്ടെ. വിദ്യാർത്ഥികൾ ആത്മവിശ്വാസം വർദ്ധിക്കും. ഭൂമി ധന ഇടപാടുകൾ നടത്തുന്നവർക്ക് പൊതുവെ ഒരു ഗുണമായിട്ടുള്ള ഒരു ആഴ്ച കൂടിയാണ്. ഭൂമി സംബന്ധപ്പെട്ട ഇടപാടുകളും മറ്റും നടത്തുന്നവരും അവർക്കൊക്കെ ഒരു അനുകൂലപ്പെട്ട ഒരു വാരം തന്നെയാണ്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ദാമ്പത്യ ജീവിതം ഇല്ലേ, കുടുംബത്തിലാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ഈ ഒരാഴ്ച ആരംഭത്തിൽ തന്നെ മിഥുനക്കൂറുകാർക്ക് ഒരു ആശങ്ക ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വയറുവേദന അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ. അങ്ങനെയെങ്കിൽ വാരാന്ത്യത്തിൽ അത് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം ഗൗരവമായിട്ട്. ദോഷശാന്തി അർത്ഥം ശിവക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുക. നെയ്യമൃത് വെച്ച് തൊഴുക. ഇതൊക്കെ മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം വിശേഷപ്പെട്ടതാണ്. അടുത്തത് കർക്കിടകക്കൂറിൽപ്പെട്ടിട്ടുള്ള പുണർദം അവസാന ഭാഗം പൂയം ആയില്യം അടങ്ങുന്ന ആൾക്കാർക്ക് ഈ വാരത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു ആഴ്ചയാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചും മറ്റു പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും വളരെയധികം നല്ല ഒരു ആഴ്ചയാണ്. പരീക്ഷകളിലും മറ്റും നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. കുട്ടികളെ നല്ല കാര്യമാണ് അല്ലേ. കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും. കർക്കിടകക്കൂറുകാരുടെ തൊഴിലന്വേഷിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു സ്ഥിതിയാണ്. കണ്ടകശനിയാണ്, അത് നല്ലതുപോലെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കോവിഡൊക്കെ ശരിക്കും പറഞ്ഞിട്ടുള്ളത് ഈ മേടക്കൂറുകാരും കർക്കിടകക്കൂറുകാരും ഒക്കെയാണ്. അപ്പോൾ അത്രയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ്. അങ്ങനെയെങ്കിൽ ഇതാ കുറച്ചൊരു അനുകൂല സ്ഥിതിയാണ്. അധ്യാപകരെ സംബന്ധിച്ച് അത്ര നല്ല വാരമല്ല ഇത്. മാഷന്മാരെ സംബന്ധിച്ചിട്ടും അത്ര നല്ലതല്ല. എങ്കിൽ അഭിഭാഷകന്മാരെ സംബന്ധിച്ച് നല്ലൊരു അനുകൂലമാണ്. കർഷകന്മാർ, കർഷക ഇതര ജോലി ചെയ്യുന്നവർ, വ്യാപാരം വാണിജ്യമൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് നല്ലതാണ്. ഗ്രഹനില പ്രകാരം നിങ്ങളുടെ ഈ ഒരാഴ്ച ആരോഗ്യസ്ഥിതി കുറച്ചൊരു സമാധാനമാണ്. കുറച്ചൊരു ഏറ്റക്കുറച്ചിലാണ് കണ്ടകശനിക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യം. ഇപ്പോൾ ഒരു സമാധാനമാണ്. കർമ്മരംഗത്തെല്ലാവർക്കും കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം. ജോലിയിൽ കഠിനാധ്വാനം വേണ്ടി വന്നേക്കാവുന്ന ആഴ്ചയാണ്. ദോഷശാന്തിക്കായി നവഗ്രഹ ക്ഷേത്ര ദർശനം അത്യുത്തമമാണ്. ശാസ്താക്ഷേത്ര ദർശനം, നീരാഞ്ജനം എന്നിവ നടത്തുക, അത് വളരെയധികം നല്ലതാണ്. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും കർക്കിടകക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലതാണ്. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം മൂത്രം ആദ്യ ഭാഗം ചിങ്ങക്കൂറുകാർക്ക് ആരോഗ്യപരമായി ഒരു പരിശോധന നടത്തുന്നത് നല്ലതാണ്. ആരോഗ്യത്തിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അല്ലേ, പാദരോഗങ്ങളാണ്, അസ്ഥിപാദരോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായി ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം. ജോലി ആവശ്യങ്ങൾക്കായിക്കൊണ്ട് ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് ധാരാളം യാത്രകൾ സഞ്ചരിക്കേണ്ടതായിട്ട് വരാം. അതങ്ങനെ ഉണ്ടെങ്കിൽ അത് അതിനുള്ള ഒരു ക്ഷീണം ഇല്ലേ, ആരോഗ്യപരമായിട്ടൊക്കെ വരും. നിയമോപദേശകരെ സംബന്ധിച്ചെങ്കിൽ വളരെ അനുകൂലപ്പെട്ട ഒരു കാലവും കൂടിയാണ്. കർഷകന്മാരെ സംബന്ധിച്ചും മറ്റു ഇതര ജോലികൾ ചെയ്യുന്നവരെയും വാഹനാദികളിൽ ബന്ധപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ അനുകൂലപ്പെട്ട ഒരു വാരം തന്നെയാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പ്രശസ്തി വർദ്ധിക്കുന്ന ഒരു വാരമാണ്. ഭൂമി ഇടപാടുകാർക്കും ധനമിടപാടുകാർക്കും പുരോഗതി ധാരാളം വന്നു ചേരുന്ന ഒരാഴ്ച കൂടിയാണ്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാവുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ, ആരോഗ്യ കാര്യത്തിൽ തൃപ്തികരമായിരിക്കില്ല എന്നുണ്ട്. സന്താനങ്ങൾ ഈ ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ കുട്ടികളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികളുടെ കാര്യത്തിൽ അല്പസ്വല്പം വിഷമങ്ങളുണ്ട്, വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദോഷശാന്തിക്കായിക്കൊണ്ട് വിഷ്ണുക്ഷേത്ര ദർശനം, തുളസിമാല, സുബ്രഹ്മണ്യക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അവസാന ഭാഗം അത്തം ചിത്തിര ആദ്യത്തെ ഭാഗം അരഭാഗം അടങ്ങുന്ന കന്നിക്കൂറിൽപ്പെട്ടവർക്ക് അപ്രതീക്ഷിതവും സന്തോഷകരവുമായ കാര്യങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഒരു സന്തോഷം ജീവിതത്തിൽ യാദൃശ്ചികമായിട്ട് വന്നു ചേരുന്ന ഒരു ഭാഗ്യം ഉണ്ടാവും. കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിനുള്ള ഒരു സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി അസ്വസ്ഥമായിരിക്കാൻ സാധ്യതയുണ്ട്. ഈ കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ജലദോഷം, ജലജന്യ രോഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
അങ്ങനെയെങ്കിൽ കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വന്നേക്കാവുന്ന കാലമാണ്. ജോലിപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും എങ്കിലും സഹോദര സ്ഥാനത്തു നിന്നും അനുകൂലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കർഷകന്മാരെ സംബന്ധിച്ച് അതേമാതിരി കാർഷികേതര ജോലി വാഹനാദികളിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ട ഒരാഴ്ചയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യം വന്നുചേരും. അനവസരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ പറയാതിരിക്കുന്നത് നല്ലത്. ഈ ഒരു വാരത്തിൽ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യുക, ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലതാണ്. അടുത്തത് തലാവക്കൂറിൽപ്പെട്ട ചിത്തിര അവസാന ഭാഗം ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം അടങ്ങുന്ന ഈ കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ചെറുപ്പക്കാരും കുട്ടികളും അപകടങ്ങളിൽ നിന്നും വളരെയധികം ശ്രദ്ധിക്കുക. കുട്ടികളും ചെറുപ്പക്കാരും അപകടങ്ങളിൽ നിന്നൊക്കെ അല്ലേ, ഏത് തരത്തിലായിക്കഴിഞ്ഞാലും പഞ്ചഭൂതങ്ങളൊക്കെ തന്നെ അപകടമാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കും വേണം. എല്ലാവരും കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവുന്ന ഒരു വാരമാണ് തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് കണ്ടകശനിയാണ്. കണ്ടകശനിയോട് കൂടിയിട്ടുള്ള ഒരു മാറ്റമാണിത് അല്ലേ, അതിൽ ചെറിയൊരു മാറ്റമാണ്. അപ്പോൾ ഏപ്രിൽ മാസം വരെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിൽ ചെറിയൊരു ഏറ്റക്കുറച്ചിലൊരു സമാധാനം കിട്ടുന്ന ഒരു വാരമാണ്. ധനപരമായി നില അനുകൂലപ്പെടാനുള്ള സാധ്യതയുണ്ട്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായ ഒരു അംഗീകാരം, കുറേ നാളായിട്ട് മുടങ്ങിക്കിടക്കുന്ന പലതരത്തിലുള്ള അംഗീകാരങ്ങളും മറ്റും കലാ മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, വാദരോഗം അനുഭവിക്കുന്നവർക്ക് ഈ വാരത്തിൽ ലോകശാന്തി ഫലം. വാദ സംബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്കുണ്ടെങ്കിൽ അവർക്ക് രോഗശാന്തിയാണ് ഫലം. വളരെ കാലമായി കേട്ടുവരുന്ന അപവാദങ്ങൾ കെട്ടടങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. കുറേ നാളുകളായിട്ടുള്ള ഒരു അസ്വസ്ഥത മാറും എന്നർത്ഥം. കർഷകന്മാരെയും മറ്റ് ഇതര ജോലി ചെയ്യുന്ന ആൾക്കാരെയും സംബന്ധിച്ച് ഈ വാരത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നു ചേരേക്കാവുന്ന ഒരു വാരമാണ്. കുറച്ചൊരു ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്, ഗൗരവതരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ ജോലി സംബന്ധപ്പെട്ടിട്ട്. അങ്ങനെയെങ്കിൽ വാഹന ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചും ഒന്ന് ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. കുടുംബജീവിതം പൊതുവെ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും. പൂർവികമായി സ്വത്ത് വകകൾ ഭാഗം വെച്ച് കിട്ടുന്നതിനും യോഗമുണ്ട്. കുടുംബജീവിതത്തിൽ ഒന്ന് നല്ലതുപോലെ ഈശ്വര എന്നുള്ള വചനം ഉണ്ടാവും, ഈശ്വരാധീനം വർദ്ധിക്കട്ടെ. അപ്പോൾ അവിടെ ഒരു ഐക്യത വരും. അപ്പോൾ കുടുംബജീവിതത്തിൽ ഒരൈക്യത കുറവ് കാണുന്നുണ്ട്. പൂർവികമായി സ്വത്ത് വകകളും മറ്റും ഭാഗം വെച്ച് കിട്ടും. ബന്ധുജന സമാഗമം എന്നിവ ഈ വാരഫലത്തിൽ അവസാനത്തോടുകൂടി ഫലം കാണുന്നുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാകാനുള്ള സാധ്യതയുണ്ട്. അച്ഛനമ്മമാരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാര, കോവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നിവ നടത്തുന്നത് വളരെയധികം നല്ലതാണ്. തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ ഈശ്വരഭജനം ചെയ്യുക. കണ്ടകശനി സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അവസാന ഭാഗം, അനിഴം തൃക്കേട്ട അടങ്ങുന്ന ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് പൊതുവേ ഗുണകരമായ ഒരു വാരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറി ഐക്യത കൈവന്നേക്കാവുന്ന, ഐക്യത കൈവരുന്ന ഒരു സമയം കൂടിയാണ്. പുതുതായി നല്ല സൗഹൃദ ബന്ധങ്ങൾ നമുക്ക് വന്നുചേരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നും മറ്റുള്ള ഒരു ധനലബ്ധിക്കുള്ള ഒരു യോഗം തന്നെ കാണുന്നുണ്ട്. ഭവന സംബന്ധമായി ഗൃഹനിർമ്മാണ ജോലികളും മറ്റും പുരോഗമിക്കുന്നതിനും മറ്റ് സ്ഥലം വാങ്ങുന്നതിനും മറ്റൊക്കെയുള്ള യോഗം വൃശ്ചികക്കൂറിന് ഒരാഴ്ചയുണ്ട്. ഭവന സംബന്ധമായി ഉള്ള കാര്യങ്ങളിലാണ്. അങ്ങനെയെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകളിലൂടെ കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും. അങ്ങനെയെങ്കിൽ നിയമോപദേശകർക്കും തൊഴിൽ നേരിയ തടസ്സങ്ങളാണ്. അവരെ സംബന്ധിച്ച് കർഷകേതരന്മാരെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് കൂടുന്ന സമയമാണ്. അതോടൊപ്പം എങ്കിൽ വാഹന സംബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച് കുറച്ചൊരു ഏറ്റക്കുറച്ചിലൂടെ കുറച്ച് അല്പം ബുദ്ധിമുട്ടും പിന്നീടും കൂട്ടിയൊരു ഒരു സുഖവും ആയി പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ പ്രേമബന്ധങ്ങൾ ദൃഢമാകാനുള്ള, അതോടൊപ്പം അപവാദങ്ങൾ മാറിക്കിട്ടാനുള്ള ഒരു സാധ്യത വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ട്. അങ്ങനെയെങ്കിൽ തീർത്ഥയാത്രകൾക്കും ആത്മീയ മേഖലയിലും മറ്റും ചിന്തിക്കാനും പ്രവർത്തിക്കുന്നതിനും മറ്റുള്ള ഒരു സമയം അനുകൂലപ്പെട്ട് വരുന്നുണ്ട്. കാത്തിരിക്കുന്നവർക്കും കാത്തിരിക്കാതെ ചെന്നുപെടേണ്ടവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു സമയമാണ്. എങ്കിൽ ദോഷപരിഹാരാർത്ഥം വിഷ്ണുക്ഷേത്ര ദർശനം, വിളക്ക് മാല എന്നിവ നടത്തുക, വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ദേവീക്ഷേത്രത്തിൽ ദർശിക്കുന്നതും ഈ വൃശ്ചികക്കൂറുകാർ പെട്ടുകാർക്ക് വളരെയധികം നല്ലതാണ്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ട
മൂലം പോരാടം ഉത്രാടം ആദ്യഭാഗം ഈ കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് പൊതുവെ മത്സരരംഗത്തുള്ളവർക്ക് വിജയത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാണ്. നല്ലൊരു കാര്യമാണ്. സഹോദരീ സഹോദരന്മാരിൽ അഭിപ്രായ ഭിന്നതക്കും ഉള്ള ഒരു സാധ്യതയുണ്ട്. ശ്രദ്ധിക്കാം. മക്കളുടെ പഠന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ കുട്ടികളുടെ കാര്യമൊക്കെ വരുമാനത്തിലധികം ചെലവ് വർദ്ധിക്കുന്ന ഒരാഴ്ചയാണ്. അങ്ങനെയെങ്കിൽ ഇത് യാത്രാ ക്ലേശങ്ങളും മറ്റും രോഗങ്ങളും രോഗത്തിനും ഒരു സാധ്യത കൂടിയതാണ്. ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായി വാരാന്ത്യത്തിൽ ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമേ കണ്ടറിഞ്ഞ് ചെലവ് ചെയ്യുക. ഭാര്യാവൃത്തൃബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കുള്ള ഒരു യോഗഭാഗ്യം കാണുന്നുണ്ടെന്നാണ്. എന്തായാലും അതൊരു നല്ലത് തന്നെ. കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമായിട്ടാണ് ഈ ധനുക്കൂറുകാർക്ക് കാണുന്നത്. അപ്പോൾ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തും ഈ ആഴ്ചയിൽ. ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ മാലയും വിളക്കും സമർപ്പിക്കുക. മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം നടത്തുക. ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ഇതാണ് ഈ ഒരാഴ്ച ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ അനുഷ്ഠിക്കേണ്ടത്. അടുത്തത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാന ഭാഗം, തിരുവോണം അവിട്ടം ആദ്യഭാഗം മുടങ്ങുന്ന മകരക്കൂറുകാർക്ക് കർമ്മരംഗത്തെ മുൻകാല പ്രവൃത്തികൾ ഗുണകരമായി അനുഭവത്തിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ജോലി സംബന്ധപ്പെട്ട് ഉള്ളവർക്ക്, പുതിയ മേഖലയിൽ അന്വേഷിക്കുന്നവർക്ക്, ജോലി അന്വേഷിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചൊക്കെ വളരെയധികം അനുകൂലത്തിൽ അവർ ഉത്സാഹത്തോട് നീങ്ങിയാൽ ലഭ്യതയ്ക്കുള്ള സാധ്യതയുണ്ട്. നഷ്ടവസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനുള്ള ഒരു 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 യോഗഭാഗ്യം. പൂർവീക ഭൂമി, സ്വത്ത്, വകകൾ എന്നിവ കൈവശം വന്ന് ചേരാനുള്ളൊരു ഭാഗ്യമുണ്ട്. ധനപരമായ ഇടപാട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനമുള്ള ഒരു വാരവും കൂടിയാണ്. ധനപരമായിട്ട് പിന്നെ കുറച്ചൊരു സമാധാനത്തിലേക്ക്, ധനപരമായിട്ട് ഉള്ള വിഷയങ്ങൾക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം കുറച്ചൊരു സമാധാനം കണ്ടുവരുന്ന ഒരു വാരമാണ്. സൗഹൃദങ്ങളിൽ നിന്നും മറ്റും പ്രതികൂല പെരുമാറ്റം, സാഹചര്യം അനുസരിച്ച് നമുക്കിതാ വിഷമങ്ങൾ വന്നു ചേരാനുള്ള സഹോദരന്മാരിൽ നിന്നും മറ്റൊക്കെ ഈ മകരക്കൂറുകാർക്കുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ വാഹനം വാങ്ങുന്നതിനും തടസ്സങ്ങളും വാഹന സംബന്ധ വിഷയങ്ങളിൽ കേസും കാര്യങ്ങൾക്കുള്ള ഒരു സാധ്യതയും ഈ മകരക്കൂറുകാർക്കുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. കർഷകന്മാരെ സംബന്ധിച്ചും കർഷക ഇതര ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചും വാഹനം വാഹന ഇതരത്തിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചും കുറച്ചൊരു ബുദ്ധിമുട്ട് മകരക്കൂറുകാർക്കുണ്ടാവും. അങ്ങനെയെങ്കിൽ ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഭവനം നടത്തുക, ഒറ്റയപ്പം നടത്തുക, കറുകമാല ചാർത്തുക, ഇതൊക്കെ ഗണപതിക്കുള്ള വഴിപാടുകളായിട്ട് നിങ്ങൾക്ക് ക്ഷേത്ര ദർശനത്തോടുകൂടി ചെയ്യാൻ സാധിക്കട്ടെ. അത് വളരെയധികം നല്ലതാണ്. ഈ മകരക്കൂറിൽ സുബ്രഹ്മണ്യന് നെയ്യമൃതം വെച്ച് തൊഴാൻ വേണ്ടി സാധിക്കുക. ഭഗവതിക്ക് വിളക്കും മാലയും സമർപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അവസാന ഭാഗം, ചതയം പൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം മടങ്ങുന്ന ഈ കുംഭക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് പൊതുവെ മാനസികമായി അനുഭവപ്പെടുന്ന അകാരണമായ ഒരു ഭയം അങ്ങോട്ട് മാറിക്കിട്ടുന്നതാണ്. ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും, അത് മാറും. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട് എന്നാണ്. രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർ ശ്രദ്ധിക്കുക. കലാ സാംസ്കാരിക രംഗത്തും മറ്റും പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പിന്നെ മത്സര ബുദ്ധി അന്യോന്യം ഉണ്ടാവും. കർമ്മ മേഖലയിൽ അവരുടെ കലാരംഗത്തും കായിക രംഗത്തൊക്കെയുള്ള ആൾക്കാരുടെ ഇടയിലൊക്കെ അവരുടെ മത്സര ബുദ്ധി കൂടാൻ സാധ്യതയുണ്ട്. അത് അപകടത്തിലേക്ക്, ശത്രുത വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ മാധ്യമരംഗം, കലാരംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപമാനത്തിനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അങ്ങനെയെങ്കിൽ വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾക്ക് ഒരു വിരാമം ഇടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു കാലമാണ്. വിവാഹ വിഷയം അന്വേഷിക്കുന്നവർക്ക് വാരാന്ത്യത്തോടുകൂടിയിട്ട് കുറച്ചൊരു നല്ലതായിരിക്കും. രണ്ട് മൂന്ന് ദിവസം അങ്ങനെയെങ്കിൽ തീർത്ഥയാത്രകൾ എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട് ഈ ഒരാഴ്ച. ഭവന നിർമ്മാണ ജോലികൾ കുറച്ചുകൂടി ദ്രുതഗതിയിലാവാനുള്ള ഒരു സാധ്യത ഈ കുംഭക്കൂറുകാർക്ക് കാണുന്നുണ്ട്. വീട് വാങ്ങുന്നതിനുള്ള സ്ഥലം അന്വേഷിക്കുന്നതിനും മറ്റും വളരെയധികം നല്ല സമയമാണ്. പ്രേമബന്ധങ്ങൾ ദൃഢപ്പെടാനുള്ള ഒരു സാധ്യത വാരാന്ത്യത്തിൽ കാണുന്നു. അതേയോടൊപ്പം ഈ വാരത്തിൻ്റെ അവസാനം സാമ്പത്തികമായിട്ടൊരു ഭദ്രത വന്നു ചേരാനുണ്ട്. കുടുംബത്തിൽ കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട്.
അത് ഒന്ന് ശ്രദ്ധിക്കുക. തൊഴിൽ അംഗീകാരം ദോഷശാന്തിക്കായിക്കൊണ്ട് ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം, ശനിയാഴ്ച വ്രതം എന്നിവ നടത്തുക. തൊഴിലിലുള്ള ഒരു അംഗീകാരവും ഈ ഒരു വാരത്തിൻ്റെ അന്ത്യത്തിലുള്ള ഫലമാണ് കുംഭക്കൂറുകാർക്ക്. ദോഷശാന്തിയർത്ഥം ശനിക്ഷേത്രത്തിലാണ് നിരാഞ്ജനം നടത്തുക, അയ്യപ്പ ക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക, ഇതൊക്കെ നല്ലത്. ശനിയാഴ്ച വ്രതം നടത്തുന്നത് അത്യുത്തമമാണ് ഈ കുംഭക്കൂറുകാർക്കിപ്പോൾ. അങ്ങനെയെങ്കിൽ മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാദി അവസാന ഭാഗം, ഉത്രട്ടാദി, രേവതി അടങ്ങുന്ന ഈ നക്ഷത്രത്തിൽ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഈ ഒരാഴ്ച. തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്കൊരു പരിധിവരെ പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഒരു വാരമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നതമായ ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ, അതൊരു നല്ല കാര്യമാണ്. സർക്കാർ മേഖലയിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സർക്കാരും സർക്കാർ ഇതര രീതിയിലുള്ള ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരും. അതോടൊപ്പം കർഷകന്മാരെ സംബന്ധിച്ച് കുറച്ചൊരു ഏറ്റക്കുറച്ചിലാണ് ഈ ഒരു വാരത്തിൽ. ആദ്യ 3 ദിവസം കുറച്ചൊരു ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീട് അങ്ങോട്ടൊരു സമാധാനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വാഹനേതര ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും. അങ്ങനെയെങ്കിൽ ആരോപണങ്ങളെ അതിജീവിക്കാൻ സാധിക്കും നിങ്ങൾക്ക്. സാമ്പത്തികമായി ഈ വാരാന്ത്യത്തിൽ അനുകൂല സ്ഥിതിയായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ കുറച്ചൊരു അനുകൂല സ്ഥിതിയാണ്. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള ഒരു യോഗഭാഗ്യം കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം, നീരാഞ്ജനം എന്നിവ നടത്തി കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക്, ഭഗവതിക്ക് മാലാവിളക്ക് എന്നിവ ഈ വാരത്തിലെ ദോഷശാന്തിയർത്ഥം നിങ്ങൾ ചെയ്യേണ്ടതാണ്. സുബ്രഹ്മണ്യസ്വാമിക്കൊരു നെയ്വിളക്ക് നടത്തുക, ഭഗവതിക്കൊരു മാലിയും വിളക്കും ചാർത്തുക എന്നിവയൊക്കെ ഈ ദോഷശാന്തിയർത്ഥം നിങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് ഈ മീനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. ഇതാണ് ഈ ഒരാഴ്ചയിൽ ഈ ഒരു വാരഫലം. പെരുകവന മന്ത്രശാലയിലെ ഈ വാരഫലത്തിലേക്ക് വരുന്ന പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ നെറ്റ്വർക്ക് ചാനലിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളത് കാണുക അല്ലേ, എല്ലാവരും അത് കാണുന്നുണ്ടോ എന്നറിയില്ലെങ്കിലും അത് കാണുക. അതിൽ നമ്മുടെ ഈ പരിപാടിയും വരുന്നുണ്ട്. ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാരഫലം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ് എല്ലാ ആഴ്ചയും. എത്രയോ ആൾക്കാർ നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഇതറിയിക്കുക. നിങ്ങൾക്കിത് അംഗീകൃതമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വേണ്ടി സാധിക്കട്ടെ. സന്തോഷം, നന്ദി.